ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിച്ച് ഒരു ജാം ഉണ്ടാക്കിയാലോ? ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചും നമുക്ക് ജാം ഉണ്ടാക്കാം. ഞാനിവിടെ ചെറുപഴവും പപ്പായയും പാഷൻ ഫ്രൂട്ടും ഉപയോഗിച്ചാണ് ഇത് ജാം ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട്സ് കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബ്രെഡിലും ചപ്പാത്തിയിലും ആഡ് ചെയ്ത് കൊടുക്കും. പഴം നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെയുള്ള സമയത്ത് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ കൂടെ മറ്റേതെങ്കിലും ഫ്രൂട്ട്സ് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇതിലുണ്ടാവില്ല. ഞാനിവിടെ ഇതിലുണ്ടാക്കുന്നതിനായി കൂടുതൽ ചെറുപഴം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുപഴത്തിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പപ്പായയും ഒരു അഞ്ചോ ആറോ പാഷൻ ഫ്രൂട്ടുമാണ് എടുത്തിരിക്കുന്നത്. പഴം ചെറുതായി നുറുക്കിയതും പപ്പായയും പാഷൻ ഫ്രൂട്ടും ഒരുമിച്ച് കുക്കറിൽ കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. നന്നായി വേവിച്ച് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കാം. ഇത് കുറച്ചധികം സമയം ക്ഷമയോടുകൂടി വറ്റിച്ചെടുക്കണം. ഇതിൽ പാഷൻ ഫ്രൂട്ടിന് മാത്രമേ ചെറിയ പുളിയുള്ളൂ. പപ്പായക്കും പഴത്തിനും മധുരമാണ്, അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ അരക്കപ്പ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഒരു നാരങ്ങയുടെ നീരും ഇതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു ജാമിൻ്റെ പരുവത്തിലാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരുമ്പോൾ നല്ല ടൈറ്റായി വരും. അങ്ങനെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ജാമാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.